ഹലോ അസ്സലാമു അലൈക്കും. നമുക്കൊരു എളുപ്പത്തിൽ ഒരു അടിപൊളി ടേസ്റ്റുള്ള കീമ പുലാവ് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഉപയോഗിക്കുന്ന ഈ റൈസ് കുക്കറിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ റൈസ് കുക്കർ ഇവിടെ ഓൾറെഡി ഇക്ക മേടിച്ചു വെച്ചിട്ടുള്ള ഒരുവിധം അബ്രോഡിലൊക്കെ പോകുന്ന സ്റ്റുഡൻസും ജോലിക്ക് ചെയ്യണവരൊക്കെ ആദ്യം മേടിക്കുന്ന സാധനമാണ് റൈസ് കുക്കർ. പെട്ടെന്ന് റൈസൊക്കെ ഉണ്ടാക്കാൻ ഇത് നമ്മളെ ആരോഗ്യത്തിന് എത്രത്തോളം നല്ലതാണോ അല്ലയെന്നൊന്നും എനിക്കറിയില്ല. ഇവിടെ വന്നപ്പോൾ ഇതുണ്ട്. ഇവിടെ ഇടയ്ക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതേമാതിരി നമുക്ക് റൈസ് കുക്കറിൽ ഉണ്ടാക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ സാധാ പാനിലോ അല്ലെങ്കിൽ പ്രഷർ കുക്കറിലോ ഉണ്ടാക്കിയാൽ മതി. റൈസ് കുക്കർ ഉപയോഗിക്കുന്നത് തന്നെ ഒരു ഈസിന് വേണ്ടിയിട്ടാണ്. ഒരു ഇലക്ട്രിക് കുക്കറാണ് സംഭവം, അത്രേ ഉള്ളൂ. ഉണ്ടാക്കി വെച്ചിട്ട് നമുക്ക് ടൈമിംഗ് ഒക്കെ സെറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഓഫീസിൽ നിന്നൊക്കെ തിരിച്ചു വരുമ്പോൾ അപ്പോഴും ചൂടോടെ ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു അത് റൈസ് കുക്കർ ഓൺ ആക്കിയിട്ട് ഞാൻ ഇതിൽ സ്റ്റാൻഡേർഡ് കുക്കിംഗ് മോഡ് മാത്രമാണ് ഓൺ ആക്കുന്നത്, വേറെ മോഡൊന്നും ഓൺ ആക്കണില്ല. പിന്നെ ഇതിൽ ടൈമറൊക്കെ എങ്ങനെ സെറ്റ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഞാൻ വെറും ആ സ്റ്റാൻഡേർഡ് കുക്ക് മോഡ് ഓൺ ആക്കിയിട്ട് കുക്ക് ചെയ്യല്. അത് ഓൺ ആക്കിയിട്ട് ഞാൻ പാത്രം ചൂടാകുമ്പോൾ അതിലേക്ക് ഇത്തിരി നെയ്യും ഓയിലും കൂടിയുള്ള മിക്സ് ഇട്ടാണ് ആദ്യം. എന്നിട്ട് ഉള്ളി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റി ഒരു ഇത്തിരി കാരമലൈസ്ഡ് ആക്കണ മാതിരി ആക്കിയിട്ട് അതിലേക്ക് ഇതാ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ പച്ചമുളകൊക്കെ ഇട്ടിട്ട് വഴറ്റുക. നല്ലോണം ആ പച്ചമണം പോകുമ്പോൾ തക്കാളി പിന്നെ നമ്മൾ മല്ലിച്ചപ്പും പൊതിനയും അതും നുറുക്കിയതൊക്കെ ഇട്ടിട്ട് നല്ലോണം വഴറ്റി എന്നിട്ട് മസാലപ്പൊടികളിട്ട് മസാലപ്പൊടികൾ തന്നെ ഇതിൽ ഉപയോഗിക്കുന്ന മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, പിന്നെ ഒരു മാഗി ക്യൂബ്, ചിക്കൻ്റെ ക്യൂബ് പൊടിച്ചത്, ഉപ്പ്, ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമ്മൾ നല്ലോണം വഴറ്റിയതിന് ശേഷം ഇതിലേക്കാണ് കീമ ഇടാൻ പോണത്. കീമ ഇവിടെ ഓൾറെഡി ഞാൻ ഒന്ന് അരിപ്പയിലിട്ടിട്ട് ഒന്ന് വെള്ളമൊഴിച്ചൊന്ന് വാരി വെച്ച കീമയാണ്. ആ കീമ ഇവിടെ ബീഫിൻ്റെ കീമയാണ് എടുത്തിരിക്കുന്നത്. ചിക്കനോ മീറ്റോ ബീഫോ ഏതെടുത്താലും കുഴപ്പമില്ല. കീമ ഇട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മളതിലേക്ക് അളന്ന അരി എടുക്കുകയാണ്. അപ്പോൾ അരി ഓൾറെഡി ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള വെള്ളത്തിൽ കുതിർത്തിയ അരിയാണ്. ഊറ്റിയ അരി, അതും ഇട്ട് ബസ്മതി അരി ഇട്ടിരിക്കണം. ബസ്മതിയോ ജീരകശാല ഏതായാലും കുഴപ്പമില്ല. രണ്ടും ഉപയോഗിക്കുമ്പോൾ വെള്ളത്തിന് വ്യത്യാസമുണ്ട്. ബസ്മതി അരി ആണെങ്കിൽ ഒരു കപ്പിന് രണ്ട് കപ്പ് വെള്ളമാണ്. ജീരകശാല ആണെങ്കിൽ ഒരു കപ്പിന് ഒന്നര കപ്പ് വെള്ളമാണ്. അങ്ങനെ തിളച്ച വെള്ളവും ഒഴിച്ച് ഉപ്പൊന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ മൂടി വെക്കണം റൈസ് കുക്കർ. എന്നിട്ട് അത് തന്നെ താൻ അതിൻ്റെ ആ ടൈമിങ്ങിൽ തന്നെ അത് കുക്ക് ചെയ്തിട്ട് ഓഫ് ആകുമ്പോൾ തുറന്നു കഴിഞ്ഞാൽ സംഭവം റെഡിയാണ്. ഇനി നിങ്ങൾ അടുപ്പത്തെ വെക്കണമെങ്കിൽ ഇതൊന്ന് തിളയ്ക്കുക. തിളച്ചതിന് ശേഷം തീ ഒന്ന് മീഡിയം ഫയർ ലോ ഫയർ ആക്കിയതിന് ശേഷം മൂടി വെച്ചിട്ട് ഒരു 20-25 മിനിറ്റ് ദമ്മിട്ട് കഴിഞ്ഞാൽ സംഭവം റെഡിയാണ്. അങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കീമ ബിരിയാണിയോ പുലാവോ എങ്ങനെയാണെങ്കിലും പറയാം. ഇതിൽ ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് വല്ല പച്ചക്കറികളൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കീമ ഇടണ സമയത്ത് തന്നെ ഉരുളക്കിഴങ്ങോ ഗ്രീൻ പീസൊക്കെ ചെറുതാക്കി നുറുക്കിയത് ഇടണമെങ്കിൽ അങ്ങനെ ഇടായിരുന്നു. ഇനി അതല്ല, കീമയുടെ ഒരു ഫ്രൈ മാതിരി വേണമെന്ന് കുറച്ച് കീമ നിങ്ങൾക്ക് പൊരിച്ചിട്ട് ലാസ്റ്റ് ഇതിന് മേലെ പൊരിച്ച കീമ അല്ലെങ്കിൽ വറുത്ത ഉള്ളിയൊക്കെ ഇട്ടിട്ട് നിങ്ങൾക്ക് അങ്ങനെയും വിളമ്പാം. അപ്പോൾ എന്തായാലും ഇത് ട്രൈ ചെയ്തൊക്കെ എളുപ്പമുള്ള ഒരു റെസിപ്പി. ഇത് കുറേ മുന്നേ ഞാനിവിടെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ ഷെയർ ചെയ്തിട്ടുള്ള റെസിപ്പിയാണ്. വീണ്ടും ഒരു വീഡിയോ എടുത്തപ്പോൾ വീണ്ടും ഇട്ടുതന്നേ ഉള്ളൂ. അപ്പോൾ താങ്ക് യു ഫോർ ട്രൈയിങ് ഔട്ട് എല്ലാ റെസിപ്പീസും. നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശങ്ങൾ എന്താണെന്നൊക്കെ പറയിട്ടാ.